ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനും ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലും വാങ്ങിയിട്ടുള്ള ഈ ഒരു മസ്ലിൻ സ്വാഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. കാരണം ഇത് ഫസ്റ്റ് ടൈമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണെങ്കിലും നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ബേബി ഉണ്ടായ സമയത്ത് എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ് ആൻഡ് കിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ കാണുന്ന മസ്ലിൻ സ്വാഡിൽസ് ആണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് 100% വർത്ത്ഫുള്ളായിട്ടും യൂസ്ഫുള്ളായിട്ടും തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബിലൊരു റിവ്യൂ ആക്കിയിട്ട് ഇടാമെന്നുള്ളത്. പിന്നെ അതിനെ കുറിച്ച് അന്വേഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റത്തെ മോനുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് ബേബി ഉണ്ടായ സമയത്ത് ഞാൻ ഒരുപാട് അതിന് മുന്നേ കാണാൻ തുടങ്ങിയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരുപാട് യൂസേജ് ഉള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. പിന്നെ കാണാനും നല്ല ക്യൂട്ടൊക്കെ ആണല്ലോ. ഒരുപാട് ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണല്ലോ. അപ്പം ഞാൻ ഈ ഓൺലൈനായിട്ട്, അതായത് ആമസോണിൽ ഞാൻ കുറേ സെർച്ച് ചെയ്ത് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല റിവ്യൂസ്, ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് കണ്ട ഈ മസ്ലിൻ സ്വാഡിൽസ്, ഈ ഒരു ഹൗസ് ആൻഡ് കിൻഡറിനെ ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഒരു പ്രാവശ്യം ബേബിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടാവില്ല. അപ്പോൾ ആ ലിസ്റ്റിൽ ഞാൻ മസ്ലിൻ സ്വാഡിൽസും കൂടി ആഡ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണമല്ലോ. അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹോസ് ആൻഡ് കിൻഡർ എന്ന് പറഞ്ഞ ബ്രാൻഡായിട്ട്. ഒരുപാട് ബ്രാൻഡുകളുണ്ട് ആമസോണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹോസ് ആൻഡ് കിൻഡറിൻ്റെ ഒക്കെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടാണ്, നല്ല അടിപൊളി പ്രിൻ്റുകളാണ്, ഡിഫറൻറ്റായിട്ടുള്ള നല്ല പ്രിൻ്റുകളും തീമുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഒരു 3 സെറ്റ് വരുന്ന സ്വാഡിൽസ് ആയിരുന്നു കേട്ടോ. അതായത് ഈ ഫസ്റ്റ് വാങ്ങിയ സ്വാഡിൽസ് ഇതാണ്. പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞാൽ 5 സെറ്റ് വരുന്ന വേറൊരു പിന്നെ പാക്കാണ് വാങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ ഒരു പാക്കറ്റിൽ, അതായത് സ്വാഡിൽസിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ഈ സ്വാഡിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ ഒരു സ്വാഡിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒരു റെയിൻബോ തീം മൾട്ടിപ്പിളായിട്ട് കാണുന്നില്ല, മൾട്ടിപ്പിൾ റെയിൻബോസ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു തീമിലുള്ള സ്വാഡിൽസ് ആണ്. ഈ ഒരു സ്വാഡിൻ്റെ സൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ 100x100 ആട്ടോ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്വാഡിലാണ്. നമ്മളെ എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള സൈസാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അടുത്തൊരു പ്രിൻ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്ന പറഞ്ഞ പോലെ മൾട്ടിപ്പിളായിട്ട് ഇങ്ങനെ പോൾക്കാട്ടോട്ട് വരുന്ന ടൈപ്പ് കേട്ടോ. പല കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ള നല്ല സ്വാഡിൽസ് ആണ് കേട്ടോ. ബാക്കി ഇതിൻ്റെ ഗുണങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആദ്യം ഞാൻ മൊത്തത്തിൽ കാണിച്ചു കേട്ടോ. ഫസ്റ്റ് വാങ്ങി 3 സെറ്റിൽ വന്നത് ഈ ഒരു 3 എണ്ണമാണ്. ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള കളറുകളൊക്കെ വെച്ചിട്ടുള്ള സ്വാഡിൽസ് ആണ്. പിന്നെ കണ്ടില്ലേ ഇങ്ങനെ ഡിസൈനാണ് വരുന്നത്. ഇതിനൊക്കെ പ്രത്യേക പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. തീമിനൊക്കെ വേണമെങ്കിൽ ഞാനിതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 എണ്ണമായിരുന്നു ഒരു പാക്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വാങ്ങിയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും പ്രോഡക്റ്റിൽ തന്നെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്, അതായത് MRP ഡിസ്കൗണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയപ്പോൾ 40% അങ്ങനെ എന്തോ ഒരു ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ബേബിക്ക് കുറച്ച് ഞാനൊരു 2 വീക്കോ 3 വീക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് അടിപൊളിയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പിന്നെ അടുത്ത സെറ്റ് 5 എണ്ണം വരുന്ന പാക്കറ്റ് വാങ്ങിയത്. ഇത് മൊത്തത്തിലൊരു പിങ്ക് തീമാണ് വരുന്നത് എല്ലാ കളേഴ്സിലും. ആ ഒറ്റൊന്ന് മാത്രം വേറിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം പിങ്ക് തീമാണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്വാഡിൽ പറയുമ്പോഴാണ് ഇതേപോലെ തന്നെ എല്ലാം 100x100 ആണ് സൈസ്. ഫ്ലമിങ്ങോസ് ആട്ടോ, നല്ല ക്യൂട്ട് ഫ്ലമിങ്ങോസ് വരുന്നുണ്ട്. ഇതാണ് അടുത്തതെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റാർസ് ആണ്, കുഞ്ഞി സ്റ്റാർസും കുറച്ച് ബിഗ് സ്റ്റാറൊക്കെ ആയിട്ട് ഒരു ബ്ലാക്കും പിങ്കൊക്കെ ആയിട്ട് ഈ ഒരു തീമിലാട്ടോ വരുന്നത്. പിന്നെ കുറച്ച് സിക്സാഗ് ആയിട്ടുള്ള ലൈൻസ് ഇങ്ങനെ വരുന്ന ഒരു തീമിലുള്ള ഒരു സ്റ്റാഡിലാണ്. 4 എണ്ണം പിങ്ക് തീമാണ് കേട്ടോ വരുന്നത് കളറ്. പിന്നെ ഒരു പ്ലെയിൻ ആയിട്ട്, ഒരു പ്രിൻ്റ് ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇതിൻ്റെ പിങ്ക്നെസ് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഇത് നല്ല ക്യൂട്ട് പിങ്ക്, ബേബി പിങ്ക് എന്നൊക്കെ പറയില്ല, ഒരു പിങ്കാണ്. വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ലൈറ്റ് കളറായിട്ടേക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. പിന്നെ ലാസ്റ്റ് വേണം ഇതേപോലെ പോൽക്കാടോട്ട് ഡിഫറെൻറ്റ് കളറായിട്ട് യെല്ലോ ബ്ലൂ
ഗ്രീന് സോറി യെല്ലോ ബ്ലൂ ബ്ലാക്ക് ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊരു തീമിൽ വരുന്ന സ്വാഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മൊത്തത്തിൽ 8 സ്വാഡിൽസ് ഉണ്ട്, 3 5 രണ്ട് പാക്കറ്റ് വാങ്ങിയത്, 3 5 8 സ്വാഡിൽസ് ഉണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ഈ ഒരു മസ്ലിൻ കോട്ടൺ സ്വാഡിൽസിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു മസ്ലിൻ സ്വാഡിലിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ 100% കോട്ടൺ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ സൈസ് ഓൾറെഡി പറഞ്ഞു, 100x100 ആണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസാണ്. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കംഫിയാണ്, ജെൻറ്റിലാണ് കേട്ടോ. നമുക്കത് ടച്ച് ചെയ്താലും നമുക്ക് ബേബീസിനെ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റാണ് കേട്ടോ. എത്രത്തോളം നമ്മളിത് വാഷ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് സോഫ്റ്റ്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഫസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം. എല്ലാ പ്രൊഡക്ട്സ് അങ്ങനെയാണല്ലോ, നമ്മൾ ക്ലോത്തുകളും ഒക്കെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ വാഷ് ചെയ്യുന്നു അത്രത്തോളം സോഫ്റ്റായിക്കൊണ്ടേയിരിക്കും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്, നമ്മൾ ക്ലോത്തിങ്ങിലൊക്കെ ബേബീസിൻ്റെ ക്ലോത്തിങ് വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ബ്രീത്തബിൾ ആണോന്ന്. ഇത് 100% ബ്രീത്തബിൾ കോട്ടണിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു മസ്ലിൻ സ്വാഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ ബോഡിയിലേക്ക് എയർ ഫ്ലോവും അതുപോലെ എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അവരുടെ ബോഡി ഓവർ ഹീറ്റഡ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മസ്ലിൻ സ്വാഡിൽസ് സെലക്ട് ചെയ്യുമ്പോൾ ബ്രീത്തബിൾ ആണോ 100% കോട്ടണിൽ ആണോ എന്നൊക്കെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു സ്വാഡിൽസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ ഫെയ്ഡ് റെസിസ്റ്റൻ്റ് ആണ്, കളർ അങ്ങനെ ഫെയ്ഡ് ആവില്ല. പിന്നെ ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, ഇതൊക്കെ കുറച്ച് കാലമല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ വേഗം കേടായി പോലെയെന്നൊക്കെ, അങ്ങനെയൊന്നുമില്ല. വെരി ഡ്യൂറബിൾ ആണ്, പിന്നെ നല്ല അബ്സോർബൻസി ഉണ്ട് കേട്ടോ, വളരെ ഹൈ അബ്സോർബൻസി ഉള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ക്വിക്ക് ഡ്രൈയിങ് ആണ്. ഇപ്പം നമ്മൾ അലക്കിയൊക്കെ ഇട്ടാലും പെട്ടെന്ന് തന്നെ ഉണങ്ങും, അതുകൊണ്ട് നമുക്ക് ഈസിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നമുക്ക് എന്താ പറയുക, ഉണങ്ങി പെട്ടെന്ന് കിട്ടേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അലക്കിയിട്ടാൽ ജസ്റ്റ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉണങ്ങിക്കിട്ടും. പിന്നെ ഈ എല്ലാ ഗുണങ്ങളും വെച്ചതുകൊണ്ടാണല്ലോ ഇത് ന്യൂ ബോൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായി മാറിയിട്ടുള്ളത്. അപ്പോൾ വളരെ സേഫാണ് ന്യൂ ബോൺ ബേബീസിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മളിപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്വാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു 0-8 months വരെയുള്ള ബേബിക്കൊക്കെ അടിപൊളിയായിട്ട് ആ ഒരു 8 months വരെയൊക്കെ സ്വാഡിൽ ചെയ്യാൻ പറ്റും. പിന്നെയും സ്വാഡിൽ ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ ആ ഒരു ഫുൾ കവറേജിൽ പിന്നെ കുട്ടികൾ ഇങ്ങനെ വലുതാവുമല്ലോ, ഫുൾ കവറേജിലൊക്കെ ഒരു 0-8 months വരെയൊക്കെ സ്വാഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു മസ്ലിൻ സ്വാഡിൽസിന് വേഴ്സറ്റൈൽ യൂസേജുകളുണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, സ്പെഷ്യലി ബേബീസിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ അത് 3-in-1 യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബേബീസിനൊക്കെ നമുക്കറിയാം, ന്യൂബോൺസിനൊക്കെ ന്യൂബോൺസ് മുതൽ തന്നെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് സ്വാഡിൽ ചെയ്യാൻ. കുട്ടികളെ നന്നായിട്ട് പൊടി, അവർക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്തിട്ട് നല്ല കംഫർട്ടിൽ കിടക്കാനും ഉറങ്ങാനൊക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ സ്വാഡിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ടുള്ള അതിൻ്റെ യൂസ്. നമുക്ക് ഒരു മസ്ലിൻ സ്വാഡിൽ എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ട്, സ്വാഡ്ലിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നേഴ്സിംഗ് കവറായിട്ട് ഉപയോഗിക്കാം, അപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് ഉപയോഗിക്കാം. പുറത്തു പോകുന്ന സമയത്തൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ട്രോളറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രോളർ കവറിൻ്റെ ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാഷ് ക്ലോത്ത് ആയിട്ടോ അല്ലെങ്കിൽ ബർപ്പിംഗ് ക്ലോത്ത് ആയിട്ടോ, കുട്ടികളെ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ബർപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ നമുക്കറിയാം കുട്ടികളിങ്ങനെ വൊമിറ്റ് ചെയ്യുക, എക്സസ് വരുന്ന മിൽക്കൊക്കെ പിന്നെ വൊമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ബർപ്പിംഗ് ക്ലോത്ത് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈപ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബേബീസിനൊക്കെ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് എപ്പോഴും സ്വാഡിൽ ചെയ്തിട്ടല്ലേ കൊണ്ടുപോകാം, ഒന്നെങ്കിലും ടർക്കി ആയിരിക്കും, എന്തെങ്കിലും ബ്ലാങ്കറ്റൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നമുക്ക് സ്വാഡിൽ ചെയ്ത് പുറത്ത് പോകുന്ന സമയത്ത് അവർക്കൊരു ടർക്കി പോലെയും ഒരു ബ്ലാങ്കറ്റ് പോലെയും ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ബേസിക്കലി നമുക്ക് എന്തൊക്കെയാണ് ഒരു ക്ലോത്ത് വെച്ചിട്ട്, ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ബേബീസിന് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഒരു ക്ലോത്ത് വെച്ച് ചെയ്യുമോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്വാഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻലി സ്വാഡിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണെങ്കിലും മൾട്ടി പർപ്പസുകളാണ് ഇത് പിന്നെ ഫുൾഫിൽ ചെയ്യുന്നത്. പിന്നെ ഈ ഹോസ് ആൻഡ് കിൻഡറിൻ്റെ സ്വാഡിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ
ട്രെൻഡി ഡിസൈൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി ഡിസൈൻസാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം നല്ല അടിപൊളി അടിപൊളി. അപ്പോൾ ഇൻ്റർനാഷണലി ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഡിസൈൻസാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കംഫർട്ടിനും അല്ലെങ്കിൽ പിന്നെ ഈസിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് ലാർജ് സൈസിലാണ് അവരിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റും, നല്ല ഡ്യൂറബിൾ ആണ് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് മെഷീൻ വാഷബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെല്ലാ പ്രോഡക്റ്റ്സും അങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം നമ്മൾ വാഷ് ചെയ്യുന്നു അത്രത്തോളം സോഫ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബേബിനെ കാണാൻ പോകുമ്പോൾ നമ്മളെ ബേബിക്ക് വാങ്ങുന്നതിനെ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബേബിനെ കാണാൻ പോകുമ്പോൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കില്ല. അപ്പോൾ ഒരു ബേബിക്ക് കൊടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഗിഫ്റ്റാണ് മസ്ലിൻ സ്വാഡിൽ. അപ്പോൾ യൂഷ്വലി അവർ പറയുന്നത് 0 to 1 വരെയുള്ള ബേബീസിനത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാമെന്നാണ്. ഈവൻ ആഫ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സ്വാഡ്ലിംഗ് മെയിൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കുട്ടികൾ എല്ലാതിനനുസരിച്ച് സ്വാഡ്ലിംഗ് ഒക്കെ കുറയുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്വാഡിൽസിനെ പറ്റി പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു 4 മാസമായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ് തോന്നിയതുകൊണ്ട് മാത്രമാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ത്രൂ വാങ്ങിക്കാം. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി യൂസുകളാണ്. നമ്മൾ സ്വാഡിൽ ചെയ്യാൻ മാത്രമല്ല ഉപയോഗം ഉണ്ടാവുള്ളൂ, വാങ്ങിയാൽ മുതലാവുമോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് യൂസേജുകളുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കമൻസിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റുള്ള വീഡിയോസൊക്കെ കാണാം, പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.